നബിയുള്ളവരല്ലേ, തങ്ങളോട് സ്നേഹം കാണിക്കേണ്ട സമയമല്ലേ. തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാരാ, ആരെയാ ഹബീബ് ഇഷ്ടപ്പെടുന്നത്? നമ്മൾ ഹബീബിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് ആരെയാ, അതല്ലേ നമുക്ക് അറിയേണ്ടത്. അറക്കല ബീവിയെ കെട്ട അര സമ്മതം ഉണ്ട് എന്ന് പറഞ്ഞ കഥ പറയുന്ന പോലെ, ബീവിക്ക് ഇങ്ങോട്ട് സമ്മതമല്ലാതെ അങ്ങോട്ട് അര സമ്മതമുണ്ടായിട്ട് പകുതി സമ്മതമായിട്ട് കാര്യമുണ്ടോ? കല്യാണം നടക്കുമോ? ഇല്ലല്ലോ. ഇങ്ങോട്ടും കിട്ടണ്ടേ ഹെബ്ബ്? തങ്ങള് നമ്മളെ ഇങ്ങോട്ട് ഹെബ്ബ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? അതാരാന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖറബുക്കും മിന്നീ മജ്‌ലിസൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ എന്റെ അരികത്ത് വന്നിരിക്കാൻ ഭാഗ്യമുള്ളവരാരാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ. വരുമ്പോ ഹബീബിന്റെ ഹദറത്തിൽ ഇരിക്കാൻ, അത് എങ്ങനെയാണ് ആ സീറ്റിംഗ് അള്ളാഹു അറേഞ്ച് ചെയ്യുന്നത്? ഗാലറി ആയിട്ടാണോ, ആംഫി തിയേറ്റർ പോലെയാണോ, മജ്ലിസ് ആണോ, ചെയറാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ഹബീബിന്റെ ഹദറത്തിൽ കിട്ടുന്നതാണ്. അതിന് അള്ളാഹുടെ സെറ്റപ്പ് ചെയ്യാൻ റബ്ബിന് കഴിയും ചെയ്യും. ആരാന്നറിയോ? അഹാസിനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരായ ആളുകളാണ് എന്റെ അരികത്തിരിക്കുന്നത്. കഴിഞ്ഞില്ല. അൽ മൗതൂഊന അഖ്നാഫാ അല്ലദീന യഅലഫൂന വയഅലഫൂൻ, തോളിൽ ചവിട്ടിക്കയറി പോകാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ, അവർ ചീത്ത പറഞ്ഞാൽ അവര് മറുപടി ഒന്നും പറയൂല. യഅലഫൂന, അവര് സ്നേഹിക്കുന്നവരാണ്. വയഅലഫൂൻ, അവരുടെ സൽസ്വഭാവം കാരണം അവർ സ്നേഹിക്കപ്പെടുന്നവരുമാണ്. അങ്ങനത്തെ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തെറി പറഞ്ഞാലും മറുപടി പറയരുത് എന്ന് ആ ഹദീസിന്റെ അർത്ഥം. അപ്പോഴല്ലേ മൗതൂഊന അക്നാഫ് എന്ന്, തോളിലൂടെ ചവിട്ടിക്കയറി പോകുമ്പോ ജുമാക്ക് ഇരിക്കുകയാണ്, ബാക്കിൽ നിന്ന് ആരെങ്കിലും തോളിൽ ചവിട്ടിക്കയറി പോയാൽ നമുക്ക് ദേഷ്യം വരൂലേ? ഒന്ന് നോക്കെങ്കിലും ചെയ്യൂലേ? ഒരു ഒരു ഇടങ്ങേറുടിച്ച നോട്ടെങ്കിലും നോക്കൂലേ? പക്ഷേ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾ, അൽ മൗതൂഊന അക്നാഫ, ഒരു നോക്കൊന്നുമില്ല, പോണല്ലോ പോയിക്കോട്ടെ. നിങ്ങനെയൊക്കെ ചാടിക്കടന്നു പോകുന്ന ഇമാം സലാം കിട്ടിയോ, ഇങ്ങോട്ടും ചാടിക്കടന്നു പോലും ചെയ്യും. അതാണ് ഭയങ്കര രസം. ആകെ ലാസ്റ്റ് വരിക, ലാസ്റ്റ് വന്നാൽ പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ട് പോയാൽ പോരെ, അതിരിക്കൂല്ല. അവലും എണീറ്റ് പോരും ചെയ്യും. അപ്പൊ അതിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്, ആരാണ് ജുമാക്ക് ആദ്യം വരുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾ ഒന്നാം സഫ് പോയിട്ട് ലാസ്റ്റ് മിനിറ്റ് കാര്യം ഒന്നാം സഫിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. പള്ളിക്കാര ആദ്യം വന്നത് അള്ളാഹിന്റെ റെക്കോർഡിൽ ഉണ്ടത്. നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നു, പക്ഷേ ഇവിടെ മുമ്പിലേക്ക് തിക്കി തിരക്കി വന്നു, അങ്ങനെ ഉണ്ടാവുക. ലേറ്റ് ആയിട്ട് വന്നത് ലേറ്റ് തന്നെയാണ്. നേരത്തെ വരിക, ഇരിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടാക്കാണ്ടിരിക്കുക. ഈ തോള് തഹത്തു റിഖാബ്, തോളിൽ ചവിട്ടിക്കയറി പോവുക എന്ന് പറഞ്ഞ ഷറഇൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവിടെ ഒരു ഫുർജത്തുണ്ട്, ഒരു സ്വപ്പിന് വിടവുണ്ട്, അവിടെ ആരും ഇല്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ ആരെയും ബുദ്ധിമുട്ടാക്കാതെ പോകാം. എന്നല്ലാതെ വെറുതെ തോള് ചവിട്ടി ഇങ്ങനെ പോകരുത് എന്നാണ്. പക്ഷേ ഈ സജ്ജനങ്ങളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് തങ്ങൾ പറയാ, അവരുടെ തോളിൽ ചവിട്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവര് പ്രതികരിക്കാതെ ക്ഷമയോടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. അവരിങ്ങോട്ട് ഇണങ്ങുന്നവരാണ്, അവരോട് അങ്ങോട്ട് സ്നേഹം തോന്നുകയും ചെയ്യും. അങ്ങനത്തെ സൽസ്വഭാവക്കാർ തങ്ങൾ പറഞ്ഞോ? കൂടുതൽ നിസ്കരിച്ചവര്, സുന്നത്തെടുത്തവര്, കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തവര്, കൂടുതൽ ദിക്ർ ചൊല്ലിയവര് ഒക്കെ പറയാമായിരുന്നു. പക്ഷേ ഫർള് നിർവഹിക്കണേ, ഫർളിൽ നോ കോംപ്രമൈസ്, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സുന്നത്തുകൾ കൂടാം കുറയാം, പക്ഷേ തങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആരാണ്? അഹാസിനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ സൽസ്വഭാവമുള്ളവരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.